ADGP Sreejithinte Jathyabhimana Prabhashanam Vimadathil Nayanmarana Keralathile Prabala Samudayamennum Nayanmarkku Mathramana Tharavadu Ulladennumulla Paramarshamana Kadutha Ithirppinu Karanamayathu Aacharyamarkkum Eezhavarkkum Muslimingalkkum Eppozhanu Tharavadu Undayathennum ADGP Chodikkunnundu UPSC Parishilana Classilanu ADGPyude Ee Vivada Prabhashanam Undayathu Ivide Nominant Caste Ara Alla Allah, in the dominant caste in the Lakshanangal of the Ganario. Dominant caste, More in number, and I'm a water cordial. Paranath in the Madral, our 8 million concept in the gel, our ridical army, either a Samuda angle, Pagartaga. Without the Ravat Larkin. Chocho the Marodi at on the Fidera Taravati Larakinde. At a Fidaki and not a Taravadone Fidam Islamale, then go to Taravad. Anda, Ilanda. It Taravad in the Verner Nair conceptana Taravadan or the Waka, Nair the Waka. You wouldn't get a little bit of Taravad for him. Manslayo. നമ്പൂരിയാണ് ഡോമിനന്റ് കാസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഇല്ലെന്നാ പറയുക അല്ലെങ്കിൽ മന എന്ന് പറയും ഇപ്പം ആശാരിമാരും പറയും തറവാട് എന്ന് പറയും ഈഴവന്മാരും പറയും തറവാട് എന്ന് പറയും ദാ ഫിദ പറയുന്നു തറവാട് എന്ന് എടോ നിങ്ങൾക്ക് ജാതി ഇല്ല എന്നല്ല അറിയോ നിങ്ങൾക്ക് പ്രവാചകന് ജാതി ഉണ്ടായിനാ ഇല്ല പക്ഷെ ഇവർ എന്ത് ചെയ്തു എന്നറിയോ ഇവിടെ ഒരു പ്രത്യേക ജാതിയുടെ ഭാഷകൾ മാത്രം ഉപയോഗിക്കുന്നു സംജ്ഞകൾ മാത്രം ഉപയോഗിക്കുന്നു അതാണ് ഡോമിനന്റ് കാസ്റ്റിന്റെ പ്രത്യേകത അങ്ങനെ ലോകത്തെ മെട്രിയാർക്കൽ രീതിയിൽ ജീവിക്കുന്ന ഒരു സമൂഹത്തിനെ ഡോമിനന്റ് കാസ്റ്റ് ആക്കിയിട്ടുള്ള ഒരേ ഒരു ഭൂപ്രദേശം ലോകത്ത് ഒരേ ഒരു ഭൂപ്രദേശം കേരളമാകുന്നു പൗരന്മാരെല്ലാം സമന്മാരായി കാണേണ്ട എസ് ശ്രീജിത്തിനെ പോലെയുള്ള ഒരു സിവിൽ സർവന്റ് ജാത്യാഭിമാന പ്രഭാഷണം നടത്തിയതിൽ സർക്കാർ വിശദീകരണം ചോദിക്കണമെന്ന് ദളിത് ചിന്തകനായ സണ്ണിയം കവിക്കാട് പറഞ്ഞു വിദ്യാഭ്യാസം കിട്ടിയാലും ജാതിബോധം മാറില്ല എന്നാണ് ഇത് വ്യക്തമാക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കേരളത്തിലെ ഏറ്റവും ഹീനമായ ഏറ്റവും മോശമായ അടിമത്തം ജാതി അടിമത്തം പേറിയൊരു വിഭാഗമാണ് നായന്മാരെന്നത് അദ്ദേഹം IPSകാരനോ അല്ലെങ്കിൽ IASകാരനോ ആണല്ലോ അദ്ദേഹം അതെന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ ഈ തറവാടുകൾ യഥാർത്ഥത്തിൽ എല്ലാ വിഭാഗങ്ങൾക്കിടയിലും ഉണ്ടായിരുന്നു അത് മറച്ചു വെക്കേണ്ടതില്ല ഇപ്പോൾ ഈഴവർക്കിടയിൽ ആലുമൂട്ടി ചാന്നാനെ പോലുള്ള ആൾക്കാരുണ്ടായിരുന്നു മുസ്ലിങ്ങൾക്കിടയിൽ വലിയ തറവാടുകൾ എല്ലാ വിഭാഗങ്ങളും യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നു നായന്മാർക്കിടയിലും അത്രയുമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അതല്ലാതെ അവരെല്ലാവരും വലിയ തറവാടുകൾ ജീവിച്ചിരുന്നില്ല 1860ലെ പണ്ടാരപ്പാട്ട വിളംബരത്തിന് മുമ്പ് ഭൂമി മേടിക്കാൻ അവകാശമില്ലാത്ത വിഭാഗമായിരുന്നു നായന്മാർ അപ്പോൾ അതുകൊണ്ട് ഇതെന്തോ ചിരപുരാതന കാലം മുതലൊക്കെ ഞങ്ങളൊക്കെ തറവാടികളാണെന്നും ബാക്കിയുള്ളവർക്കാരും അങ്ങനെ ഒരു പാരമ്പര്യമില്ലെന്നും പറഞ്ഞൊരു തരം വളരെ താഴ്ന്ന നിലവാരമുള്ള ഒരു ജാത്യാഭിമാനത്തെയാണ് അദ്ദേഹം കൊണ്ടു നടക്കുന്നത് അപ്പോൾ ഈ വിദ്യാഭ്യാസവും ഈ ജാതിയും തമ്മിലുള്ള ബന്ധമാണ് ഇതിൽ പ്രധാനമായും നമ്മൾ കാണേണ്ടത് ആധുനിക വിദ്യാഭ്യാസം സിദ്ധിച്ച ഒരു മനുഷ്യൻ എങ്ങനെയാണ് ജാത്യാഭിമാനത്തെ പിരിപ്പിച്ചെടുക്കുന്നത് എന്നതിൻ്റെ സംഭവമാണ് നിരഞ്ജന ആമുഖമായി പറഞ്ഞതുപോലെ പ്രീതിയോ പക്ഷപാതവും ഒന്നും ഇല്ലാതെ തന്നെ നീതി ഉറപ്പാക്കേണ്ട സ്ഥാനത്തിരിക്കുന്ന ഒരാളുടെ മനസ്സിലെ കാഴ്ചപ്പാടിതാണെങ്കിൽ ബാക്കി എന്താകുമെന്നെല്ലാവർക്കും ഊഹിക്കാമല്ലോ